നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത് ഇന്ന് ഒട്ടുമിക്ക ദമ്പതികളും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ചാണ്. വന്ധ്യത എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കാനുള്ളത് ഇൻഫെർട്ടിലിറ്റി കോൺസൾട്ടൻറ്റ് സൈമ ഫെർട്ടിലിറ്റി സെൻ്ററിലെ ഗൈനക്കോളജിസ്റ്റായിട്ടുള്ള ഡോക്ടർ കാർത്തിക ഡി കുമാറാണ്. ഡോക്ടർ സ്വാഗതം. കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തത് ഒരു രോഗമല്ല, പക്ഷെ അതൊരു വല്ലാത്ത അവസ്ഥയാണ് അല്ലേ? ഒട്ടുമിക്ക പേരും ഇന്ന് ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നമാണ്. എന്താണ് യഥാർത്ഥത്തിൽ വന്ധ്യത? വന്ധ്യത എന്ന് പറയുമ്പോൾ വിവാഹശേഷം ഒരു വർഷം വരെ ഹസ്ബൻഡും വൈഫും വേറെ ഗർഭനിരോധന മാർഗങ്ങളൊന്നും സ്വീകരിക്കാണ്ട് ബന്ധപ്പെടുകയും ഗർഭിണി ആവാണ്ട് വരുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ യൂഷ്വലി ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. ഒരു ചികിത്സ തേടുക, അല്ലെങ്കിൽ നമ്മൾ ഇൻഫെർട്ടിലിറ്റി എന്നുള്ളൊരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവർ വരേണ്ടത് സാധാരണ ഈ ഒരു വർഷം വരെ ട്രൈ ചെയ്തിട്ട് ആവാണ്ട് വരുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഡോക്ടറെ കാണേണ്ടതും അല്ലേ? എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജർ? ഇപ്പം ഞാൻ പറഞ്ഞു, ഒരു വർഷം വരെ ട്രൈ ചെയ്തിട്ടായിട്ടില്ലെങ്കിലാണ് ഡോക്ടറെ കാണേണ്ടത്. പക്ഷേ എല്ലാവരുടെ കാര്യത്തിലും അങ്ങനെ ആയിരിക്കില്ല. ഇത് സാധാരണ ഒരു ജനറൽ ഗ്രൂപ്പിനാണ് നമ്മൾ ഈ ഒരു വർഷം വരെയൊക്കെ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ എന്നാൽ ചില സ്ത്രീകളുണ്ട് മെൻസസ് തീരെ വരാത്ത അവസ്ഥ, അല്ലെങ്കിൽ ഭയങ്കര ഇറെഗുലറായിട്ട് വരുന്നത്, പ്രീവിയസ് ആയിട്ട് വേറെ എന്തെങ്കിലും സർജറീസ് ചെയ്തിട്ടുള്ളവർ, അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസിൻ്റെ പ്രശ്നമുള്ളവർ, വൈകി കല്യാണം കഴിക്കുന്ന ആൾക്കാർ, എന്നുവെച്ചാൽ 35 വയസ്സിന് ശേഷം വിവാഹിതരാവുന്നത്, ഇങ്ങനെയുള്ളവരൊക്കെ ഒരു വർഷം വരെ വെയിറ്റ് ചെയ്യണം എന്ന് തന്നെ ഇല്ല. സാധാരണ നമ്മളൊരു 6 മാസം വരെ ബന്ധപ്പെട്ടിട്ടും ഗർഭിണി ആയിട്ടില്ലെങ്കിൽ ഒരു ഡോക്ടറുടെ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിൻ്റെ ചികിത്സ തേടാവുന്നതാണ്. ഓക്കെ, ഒരു കപ്പിൾ ആദ്യമായിട്ട് വരുമ്പോഴത്തേക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെമൻ അനാലിസിസ് ആണ്. ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരും ഏറ്റവും ഇഗ്നോർ ചെയ്യുന്ന ഒരു കാര്യവും അതാണ്. ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഒരു ധാരണയുണ്ട് സ്ത്രീകളുടെ പ്രശ്നമാണ്, പക്ഷെ അങ്ങനെയല്ല. ഒരു 20-30% ഇൻഫെർട്ടിലിറ്റിയുടെ പ്രശ്നം പുരുഷന്മാർക്കും ഉണ്ട്. അപ്പം അതിൽ നമുക്ക് ഏറ്റവും എളുപ്പം നോക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ സെമൻ അനാലിസിസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ അതാണ് ആദ്യത്തെ ടെസ്റ്റ്. ആദ്യത്തെ ടെസ്റ്റ് ഇപ്പം ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റിയും അതുപോലെ തന്നെ മെയിൻ ഇൻഫെർട്ടിലിറ്റി രണ്ടും രണ്ടായിട്ട് തന്നെ ഉണ്ട്. കോമൺ ആയിട്ട് വരുന്ന സ്ത്രീകളുടെ ഇപ്പം നേരത്തെ പറഞ്ഞ കാരണങ്ങൾ പോലെ തന്നെ പുരുഷന്മാർക്ക് എന്തൊക്കെ കാരണങ്ങളായിരിക്കും? സ്ത്രീകളെ സംബന്ധിച്ച് ഇതുപോലെ മെയിനായിട്ട് ഓവുലേഷൻ തെറ്റി വരിക, മെൻസസ് തെറ്റി വരിക എന്ന് പറയും, ഇറഗുലർ സൈക്കിൾസ്, അതാണ് നമ്മൾ ഭൂരിഭാഗം ആൾക്കാരിലും കാണുന്ന ഒരു പ്രശ്നം. പിന്നെ ഉള്ളത് സിവിയർ എൻഡോമെട്രിയോസിസ് എന്ന് പറയും, ഈ ചോക്ലേറ്റ് സിസ്റ്റ് എന്നാണ് അതിനെ പറയുക, വലിയ വലിയ സിസ്റ്റുകൾ വന്നിട്ട് ഉള്ളിൽ ഒട്ടിപ്പിടുത്തങ്ങൾ, അങ്ങനെ ഗർഭിണികളാവാണ്ടിരിക്കുന്നവർ, ട്യൂബിൻ്റെ പ്രോബ്ലം കാരണം ഗർഭിണികളാവാണ്ടിരിക്കുന്നവർ, ഇങ്ങനെയുള്ളവർക്ക് ആണ് നമ്മൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണുന്നത്. പുരുഷന്മാരെ സംബന്ധിച്ച് സെമൻ കുറവുള്ളത് എന്നാൽ നമ്മൾ സെമൻ അനാലിസിസ് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ അഡിക്വേറ്റ് ആയിട്ട് കൗണ്ട് ഇല്ലാണ്ട് വരിക, അല്ലെങ്കിൽ കൗണ്ട് തീരെ ഇല്ലാണ്ട് പോവുക, തീരെ പ്രൊഡക്ഷൻ തന്നെ ഇല്ലാണ്ടൊരു അവസ്ഥയുണ്ട് ഏസൂസ്പെർമിയ എന്ന് പറഞ്ഞാൽ, അങ്ങനെയും ഒരവസ്ഥ പുരുഷന്മാരിൽ നമ്മൾ കാണാറുണ്ട്. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ്? അത് കോഴിക്കോട് നിന്നാണ്. ഓക്കെ ഡോക്ടറോട് ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ചോദിച്ചോളൂ. 47 വയസ്സായി. ഞാന് കല്യാണം കഴിച്ചിട്ട് തൃപ്തി മെൻസസ് ഒക്കെ ഇപ്പൊ ഒരു വർഷമായി. മെൻസസ് 2 മാസം കൂടുമ്പോഴേ വരുള്ളൂ. എല്ലാ ടെസ്റ്റും ചെയ്ത് കുഴപ്പമൊന്നുമില്ല. രണ്ടാൾക്കും ആവണില്ല. അതാ എന്താന്ന് ചോദിക്കാൻ. 47 വയസ്സ് ഇനി ആവോ ഇല്ലേ അറിയാന. 47 വയസ്സായോ? ഓ, കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി? കല്യാണം 20 വർഷമായി. 47 വയസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്ത്രീകളെ സംബന്ധിച്ച് ഒരു 35 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു തുടങ്ങും എന്നാണ് പറയുന്നത്. അതൊരു 40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് വളരെയധികം കുറയും. സാധാരണ ഈ പ്രായത്തിൽ നമ്മൾ ഗർഭസാധ്യത അല്ലെങ്കിൽ ഗർഭിണി ആകണം എന്നുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ വേറെ അണ്ടം സ്വീകരിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെയാണ് ഈ 47 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ആ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ടെസ്റ്റിലൊന്നും കുഴപ്പമില്ല, ആയിക്കോളൂ. 50 വയസ്സായാലും പ്രസവിക്കുന്നുണ്ടറിയാനില്ല. ടെസ്റ്റുകളിൽ കുഴപ്പമൊന്നും ഇല്ലെങ്കിലും ഇതിൽ എഗ്ഗിന്റെ ക്വാളിറ്റിയിൽ വരുന്ന വ്യത്യാസങ്ങളാണ് ഗർഭിണിയാകാനായിട്ട് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് വരിക. പ്രായം കൊണ്ട് വരുന്ന വ്യത്യാസങ്ങളാണ് അത്. നമ്മൾ ഒരു ടെസ്റ്റുകൾ ചെയ്താലും ചിലപ്പോൾ കണ്ടുപിടിച്ചോളണം. മെൻസസ് വരുന്നു എന്ന് വെച്ചാൽ അണ്ടോത്പാദനം നടക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഒരിക്കലും എഗ്ഗിൻ്റെ ക്വാളിറ്റി നല്ലതാണെന്നല്ല. പ്രായം കൊണ്ട് വരുന്ന വ്യത്യാസങ്ങൾ നമുക്കൊരിക്കലും
മരുന്ന് കൊണ്ടോ ഒന്നും ചികിത്സിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം ഏജ് കൂടുന്ന ആൾക്കാരിൽ നമ്മൾക്ക് ഒരു 42-43 ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അണ്ടം വെച്ചിട്ടുള്ള ഗർഭധാരണം വളരെ അപൂർവമായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഏജ് വലിയൊരു ഫാക്ടറാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഇന്ന് ചെറുപ്പക്കാരിലും ഈ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ? കല്യാണം കഴിഞ്ഞപ്പോൾ 2 വർഷമൊക്കെ ആയിട്ടും കുട്ടികൾ ഉണ്ടാവാത്തതിൻ്റെ ചികിത്സകളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തുടങ്ങാം. എന്തൊക്കെയാണ് മെയിനായിട്ട് ഒരു ഡോക്ടറെ കാണുമ്പോൾ കാരണം കണ്ടുപിടിച്ച് കഴിഞ്ഞാലുള്ള ചികിത്സകളും? കാരണം കണ്ടുപിടിക്കാനായിട്ട് ആദ്യം നമ്മൾ ബേസിക്കായിട്ട് 2 പേരുടെയും ഹിസ്റ്ററി എടുക്കും. സ്ത്രീയുടെ ആണെങ്കിലും പുരുഷൻ്റെ ആണെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഹിസ്റ്ററി എടുക്കും. പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ ഫോളിക്കുലർ സ്റ്റഡി, ഒരു മാസം മാസം അണ്ട എങ്ങനെ വരുന്നു, ആ മാസം ഗർഭപാത്രത്തിൽ വരുന്ന മാറ്റങ്ങൾ, ഇങ്ങനെയെല്ലാം നമ്മൾ സ്കാൻ ചെയ്ത് വേറെ എന്തെങ്കിലും മുഴകളുണ്ടോ സിസ്റ്റുകളുണ്ടോ ഇതെല്ലാം നമുക്ക് സ്കാനിൽ കൂടി മനസ്സിലാവും. സ്കാനിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി കാണുക അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ എന്തെങ്കിലും സജസ്റ്റീവായിട്ട് കാണുകയാണെങ്കിലാണ് നമ്മൾ കൂടുതൽ ടെസ്റ്റുകളിലേക്ക് പോകുന്നത്. പറഞ്ഞാൽ ഹോർമോൺ ടെസ്റ്റുകൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്തു നോക്കും. ഈ ഈ സ്കാനിലൂടെയും ടെസ്റ്റുകളിലും കൂടെയാണ് നമുക്കിത് ആരുടെയാണ് പ്രോബ്ലം എന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക. എന്നിട്ട് പ്രോബ്ലത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സയാണ് ചെയ്യേണ്ടി വരിക. ഓക്കെ, നമ്മുടെ ഈ വിഷയത്തിനോടൊപ്പം തന്നെ നമുക്ക് സംസാരിക്കാനുള്ള പ്രധാനപ്പെട്ട മറ്റൊരു ടോപ്പിക്കാണ് IVF, അതായത് ടെസ്റ്റ് ട്യൂബ് ശിശു. പണ്ടൊക്കെ നമ്മളിത് വെളിരാജ്യങ്ങളിലൊക്കെയാണ് കൂടുതൽ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് ഈ ഒരു ചികിത്സയുണ്ട്. എന്താണ് ടെസ്റ്റ് ട്യൂബ് ശിശു? ടെസ്റ്റ് ട്യൂബ് ട്രീറ്റ്മെൻറ്റ് അഥവാ IVF എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ജനറൽ ആയിട്ടുള്ളൊരു ടേമാണ്. നമ്മൾ സ്ത്രീകൾക്ക് അണ്ടം ഉണ്ടാകാനുള്ള മരുന്ന് കൊടുക്കും. അണ്ടം വലുപ്പമായി കഴിഞ്ഞാൽ അത് നമ്മൾ സ്കാൻ വഴി മയക്കം കൊടുത്ത് ഈ അണ്ടങ്ങൾ പുറത്തെടുക്കും. പുറത്ത് വെച്ച് ഹസ്ബൻഡിൻ്റെ സ്പേമുമായിട്ട് ചേർത്ത് കുട്ടിയാക്കി 2-3 ദിവസം വരെ ഈ ഭ്രൂണങ്ങളെ നമ്മൾ ഇൻക്യുബേറ്ററിൽ വെച്ച് വളർത്തി അതിൽ നല്ല ഭ്രൂണങ്ങളെ നോക്കി നമ്മൾ സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുന്നു. ഇതാണ് ഒരു IVF ട്രീറ്റ്മെൻറ്റ്. IVF തന്നെ പല പല ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഒന്ന് IVF എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ എഗ്ഗും സ്പേമും കൂടി ഒരു ഡിഷിലിട്ട് മീഡിയയിൽ അതിന് വേണ്ട ആ അറ്റ്മോസ്ഫിയറിൽ വെച്ച് കൊടുക്കുന്നു ഇൻക്യുബേറ്ററിൻ്റെ അടുത്ത്. അത് ഉള്ളിൽ താനെ ബീജം അണ്ടത്തിലേക്ക് കയറുകയും ഫെർട്ടിലൈസേഷൻ നടക്കുകയും ഭ്രൂണം ആവുകയാണ് ചെയ്യും. ഇതാണ് IVF ട്രീറ്റ്മെൻറ്റ്. ഇതിൽ തന്നെ കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ടുള്ളതാണ് ICSI എന്ന് പറയും. ICSI എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ ഓരോ സ്പേമുകളെ ആയിട്ട് സെലക്ട് ചെയ്ത് നല്ലത് നോക്കിയെടുത്ത് ഓരോ അണ്ടത്തിലേക്ക് കുത്തിവെച്ച് അതിനെ വിരിയിച്ച് അത് ഭ്രൂണമാക്കി ഭ്രൂണങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഗർഭപാത്രത്തിൽ. അതാണ് ICSI എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, അതിനേക്കാളും കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ട് വന്നതാണ് ഇപ്പോൾ IMSI എന്ന് പറയും. IMSI എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ICSI സ്പേംസിനെ സെലക്ട് ചെയ്യുന്നത് ഒരു 400 മാഗ്നിഫിക്കേഷനിലാണ് നമ്മൾ സ്പേംസിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പ്രോബ്ലംസ് ഇതൊന്നും നമുക്ക് മനസ്സിലായി കൊള്ളണം എന്നില്ല. IMSI എന്ന് പറഞ്ഞ പ്രൊസീജിയറിൽ നമ്മൾ സ്പേംസിനെ കുറച്ചും കൂടി വലുതായിട്ടാണ് കാണുക. എന്ന് പറഞ്ഞാൽ 7,000, 8,000, 10,000 മടക്ക് വലുപ്പത്തിൽ കണ്ട് ചെറിയ ചെറിയ അപാകതകളുള്ള സ്പേംസിനെ പോലും മാറ്റി നല്ലത് നോക്കി എടുത്തിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ IMSI എന്ന് പറയുന്നത്. IMSI എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നമ്മൾ ഡയറക്റ്റ് ആയിട്ട് IMSI പറയില്ല. റിപ്പീറ്റഡ് ഫെയിലിയർ വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ അബോർഷൻ വരുന്ന ആൾക്കാർ ഇങ്ങനെയുള്ളവർക്കാണ് കുറച്ചും കൂടി നമ്മൾ ഈ സ്പേം സെലക്ഷൻ കൊണ്ട് ഉപയോഗം വരുന്നതായിട്ട് കാണുന്നത്. ഓക്കെ ഡോക്ടർ, നമുക്ക് വിശദമായിട്ട് വീണ്ടും സംസാരിക്കാം. ഒരു കോൾ ഉണ്ട്. ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വിളിക്കുന്നതാണ്. പറഞ്ഞോളൂ. എനിക്കിപ്പോഴും 38 വയസ്സായി. ഓക്കെ, ആദ്യം ഒരു കുട്ടിയുണ്ട്. ഓക്കെ, കല്യാണം കഴിഞ്ഞ് 11 വർഷമായി. രണ്ടാമത് പിന്നെ ഞാൻ ഉടനെ വേണ്ടാന്ന് പറഞ്ഞ് ഭയങ്കര ഹസ്ബൻഡിന് ഇച്ചിരി മദ്യമൊക്കെ ഉണ്ടായിരുന്നോണ്ട് ഞാൻ പറഞ്ഞു ഇനി ഉടനെ വേണ്ട എന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്കും കുറച്ചുനാള് വേണ്ടെന്ന് വെച്ചിരുന്നു. പക്ഷെ 2014 തൊട്ട് എനിക്ക് ആകണമെന്ന് രണ്ടാമത് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ കിട്ടിയിട്ടില്ലായിരുന്നു. പിന്നെ സ്കാൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ എനിക്ക് ഓവറിയിൽ ഒരു സിസ്റ്റം ഉണ്ടെന്ന്. എന്ത് സിസ്റ്റം ആയിരുന്നു എന്ന് പറഞ്ഞിരുന്നോ? എന്ത് സിസ്റ്റ് ആണെന്ന് പറഞ്ഞിരുന്നോ? അത് ഒരു ചെറിയൊരു സിസ്റ്റ് ആണെന്നാ പറഞ്ഞത്. ഫോളിക്കുലർ സിസ്റ്റ് ആണെങ്കിൽ ചില മാസങ്ങളിൽ മാത്രമേ കാണുള്ളൂ. അത് 1-2 മാസം മരുന്ന് കഴിച്ചാൽ താനെ ചുങ്ങി പോകുന്ന സിസ്റ്റുകളും ഉണ്ട്. അത് അങ്ങനെ തന്നെ നിൽക്കുന്ന സിസ്റ്റ് ആണെങ്കിൽ അത് എന്ത് തരം സിസ്റ്റ് ആണെന്ന് നമ്മൾ നോക്കേണ്ടി വരും. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഒരു കുഞ്ഞുണ്ടായാൽ ഇത് അടിച്ച് കലങ്ങി പോകും. എൻഡോമെട്രിയോസിസ് അങ്ങനെ എന്തെങ്കിലും ആണോ പറഞ്ഞിരുന്നത്? ഡോക്ടർ പറഞ്ഞത് കുഞ്ഞുണ്ടാവാൻ സാധ്യത കുറവില്ല. ആദ്യം ഒരു കുട്ടി ഉണ്ടായതല്ലേ, പിന്നെ നിങ്ങൾ വേണ്ടെന്ന് വെച്ചിരുന്നത് കൊണ്ട്. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച്
പ്രായം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രായം ഇവിടെ ഡെഫിനറ്റ്ലി ഒരു ഇഷ്യൂ തന്നെയാണ്. നമുക്ക് ഒരു കുട്ടി ഉണ്ടെങ്കിൽ പോലും ഏജ് വരുന്നതനുസരിച്ചിട്ട് എഗിൻ്റെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസങ്ങളൊക്കെ വരും. അപ്പം നിങ്ങൾക്ക് രണ്ടാമതൊരു കുട്ടി അത്യാവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഒരു ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റിനെ കാണിക്കുകയും വിശദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതും നല്ലതായിരിക്കും. ഇനിയും ഏജ് കൂടാനായിട്ട് നിന്നാൽ വീണ്ടും അത് പ്രായം കൊണ്ട് നമുക്ക് വീണ്ടും കുട്ടി ഗർഭധാരണം ഒരു തടസ്സമായിട്ട് തന്നെ വന്നേക്കാം. ഡോക്ടർ, നമുക്ക് ചെറിയൊരു ഇടവേള എടുക്കാം. ഡോക്ടർ ലൈവിൽ ഇടവേള. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, നമ്മളിപ്പം IVFനെ കുറിച്ചാണ് പറഞ്ഞു നിർത്തിയത്. ഏതൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു അവസ്ഥ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ വരുന്ന എല്ലാവർക്കും IVF ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ല. വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർക്കാണ് IVF ട്രീറ്റ്മെൻറ്റ് ആവശ്യം വരിക. IVF ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, നമ്മൾ ചെറിയ ചികിത്സകളെല്ലാം ചെയ്ത് അതിലൊന്നും ആവാണ്ട് വരുമ്പോൾ നമ്മൾ IVF ട്രീറ്റ്മെൻറ്റിലേക്ക് പോവാന്നുള്ളത്. ചില കപ്പിൾസിന് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് IVF ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യേണ്ടി വരും. ഒന്ന്, ഇതുപോലെ പ്രായം കൂടിയ ആൾക്കാർ, ഇപ്പോൾ കല്യാണം കഴിച്ചത് ചിലപ്പോൾ 38 or 39 വയസ്സിലായിരിക്കാം. പക്ഷേ എന്നാലും അവരുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അവരെ കുറച്ചും കൂടി നേരത്തെ IVF ട്രീറ്റ്മെൻറ്റിലേക്ക് ചെയ്യേണ്ടി വരും. പിന്നെ സെമൻ്റെ പ്രശ്നം, വളരെ കുറവ് സ്പേംസ് ഉള്ളത് അല്ലെങ്കിൽ തീരെ ഇല്ലാത്ത അവസ്ഥയുണ്ട്, എസോസ്പെർമിയ എന്ന് പറയും, അങ്ങനെയുള്ളവർക്കും നമുക്ക് IVF ട്രീറ്റ്മെൻറ്റിലേക്ക് നേരത്തെ പോകേണ്ടതായിട്ട് വരും. പിന്നെ ഈ എൻഡോമെട്രിയോസിസ്, സിവിയർ എൻഡോമെട്രിയോസിസ് ആൾക്കാർക്കും നമുക്ക് ചെറിയ ട്രീറ്റ്മെൻറ്റ്സ് കൊണ്ട് ഫലം കിട്ടാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അങ്ങനെയുള്ളവർക്കും ഈവൻ പ്രായം കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ പോലും നമുക്ക് നേരത്തെ IVF ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ട്യൂബിൽ വരുന്ന പ്രോബ്ലംസ്, ട്യൂബ് ബ്ലോക്ക് ആവുക, ചില തലം ട്യൂബൽ ബ്ലോക്ക്സ് മാത്രമേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയുള്ള കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത ട്യൂബൽ ബ്ലോക്ക്സ് ആണെങ്കിലും നമുക്ക് വേറെ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാൻ പറ്റില്ല, IVF ട്രീറ്റ്മെൻറ്റിലേക്ക് തന്നെ പോകേണ്ടതായിട്ട് വരും. ഓക്കെ ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഞാൻ സലീന, കണ്ണൂരിൽ നിന്നാണ്. ഓക്കെ ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് IVFന്റെ കുറിച്ചാണ് അറിയണത്. ഞാൻ ഒരു IVF കഴിഞ്ഞായിരുന്നു, കഴിഞ്ഞ ജനുവരിയിൽ കഴിഞ്ഞു. ഓക്കെ, അപ്പം അതെനിക്ക് ആദ്യത്തെ ഓവം പിക്കപ്പിന് ശേഷം രണ്ടാമത് ചെയ്തപ്പം പിടിച്ചായിരുന്നു. 600 ഉണ്ടായിരുന്നു HCG. എത്രയുണ്ടായിരുന്നു? 600 ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പം 9th സ്കാനിങ്ങിൽ കണ്ടു അത് മിസ്ഡ് അബോർഷൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ആദ്യത്തെ സ്കാനിൽ ഹാർട്ട് ബീറ്റ് കണ്ടിരുന്നോ? ഹാർട്ട് ബീറ്റ് കണ്ടിരുന്നു, നല്ലതായിരുന്നു. ഓക്കെ, അപ്പം കുഴപ്പമൊന്നുമില്ല. ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കുന്നതായിരുന്നു. ഓക്കെ, എടപ്പാൾ സൈമറിലായിരുന്നു. ഓക്കെ, അപ്പം പോയിക്കോന്നൊക്കെ പറഞ്ഞായിരുന്നു, പക്ഷെ ഞങ്ങൾ അവിടെ തന്നെ 3 നിൽക്കാനില്ല നിന്നു. അപ്പൊ 9th സ്കാൻ ചെയ്തപ്പോഴാണ് മിസ്ഡ് അബോർഷൻ ആണ്, ഹാർട്ട് ബീറ്റ് നിന്നു എന്ന് കണ്ടത്. ഓക്കെ, അപ്പൊ ഇനിയിപ്പം ഞാൻ രണ്ടാമതും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് സക്സസ് റേറ്റ് എങ്ങനെയായിരിക്കും? എനിക്ക് ചാൻസ് ഉണ്ടോ? എനിക്ക് ലൈറ്റ് ആയിട്ട് എൻഡോമെട്രോസിസ് ഉണ്ടായിരുന്നു മുന്നേ. ഓക്കെ, ഹസ്ബൻഡിന് OAT ഉണ്ട്. ഓക്കെ, എത്ര പ്രായമുണ്ട് ഇപ്പോ? എനിക്കിപ്പോ 33 ആയി. ഓക്കെ, ഇതിൽ ഗർഭിണി ആയി എന്ന് പറയുന്നതാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈൻ. ഇപ്പം നിങ്ങൾ ഗർഭിണി ആയി എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് ഗർഭിണി ആകാനുള്ള സാധ്യതകളാണ് കൂടുതൽ. ഈവൻ IVFലൂടെ ആണെങ്കിൽ പോലും ഒരു പ്രാവശ്യം പ്രഗ്നൻസി ആയി എന്ന് പറയുന്നത് എപ്പോഴും ഒരു പോസിറ്റീവ് സൈനാണ്. പിന്നെ അൺഫോർച്യുനേറ്റ്ലി ആ ഒരു പ്രഗ്നൻസി അബോർഷൻ ആയി എന്ന് വിചാരിച്ചിട്ട് റിപ്പീറ്റഡ് ആയിട്ട് അബോർഷൻ ആയിക്കൊള്ളണം എന്നില്ല. നമ്മൾ അബോർഷൻ ആവുക എന്ന് പറയുമ്പം ആ ഒരു സ്പെസിഫിക് അല്ലെങ്കിൽ ആ ഒരു എംബ്രിയോ ആ ഒരു കുട്ടി നല്ലതല്ല എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങൾ IVF ചെയ്തിട്ടായ ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി റിപ്പീറ്റ് ചെയ്യേണ്ടതാണ് പ്രൊസീജിയർ. ഓക്കെ, ഇപ്പം നമ്മൾ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഇത് തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞു, പക്ഷേ ഇത് സാധാരണ ആളുകൾക്കും അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് ഒരു പ്രിഫർ ആയിട്ടുള്ള ഒരു കാര്യമാണോ IVF എന്ന് പറയുന്നത്? ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കല്യാണം കഴിക്കുന്നത് തന്നെ ഒരു 28-30 വയസ്സാകുമ്പോഴാണ് കല്യാണം കഴിക്കുന്നത്. പിന്നെ ഒന്ന് കരിയറൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാവരും കുട്ടികളെ കുറിച്ച് തന്നെ ആലോചിക്കുന്നുള്ളൂ. അപ്പോൾ ഒരു 33-34 വയസ്സാകുമ്പോഴായിരിക്കും ഇനി ഞങ്ങൾക്ക് കുട്ടി വേണം എന്ന് ആലോചിക്കുക. അപ്പോഴത്തേക്ക് അവർ കല്യാണം കഴിച്ച് ഓൾമോസ്റ്റ് ഒരു 7-8 വർഷമായിട്ടുണ്ടാവും. വരുന്നതേ ഡോക്ടർ ഞങ്ങൾക്ക് IVF ട്രീറ്റ്മെൻറ്റ് ചെയ്തു തരുമോയെന്ന് ചോദിച്ചിട്ടായിരിക്കും. അപ്പം IVFന്റെ അക്സെപ്റ്റബിലിറ്റി ഇപ്പോൾ കുറച്ചും കൂടി ബെറ്ററാണ്. ഇപ്പോൾ ആൾക്കാർക്ക് കുറച്ചും കൂടി അവയർനെസ് ഉണ്ട്.
മുമ്പുണ്ട് ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ഐ വി എഫ് എന്ന് പറഞ്ഞാല് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ എഗ് ആയിരിക്കില്ല, നിങ്ങളുടെ സ്പേം ആയിരിക്കില്ല, എപ്പോഴും പുറത്തുനിന്ന് എടുത്തിട്ടാണ് ചെയ്യുന്നത്. അതൊരു വളരെ റോങ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ്. നമ്മളെപ്പോഴും ഐ വി എഫ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് തന്നെ അവർക്ക് അവരുടേതായ കുട്ടീനെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇപ്പൊ കുറച്ചും കൂടി അക്സെപ്റ്റബിലിറ്റി കൂടുതലാണ്, അവയർനെസ് കൂടുതലാണ്. അപ്പൊ കുറെ പേര് നമ്മൾ കൗൺസിൽ ചെയ്യുന്നത് കുറെ പേര് അക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഡോക്ടർ, നമുക്ക് അടുത്ത കോൾ ഉണ്ട്. ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ ഹലോ ഹലോ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഞാൻ പറഞ്ഞോളൂ. ഞാൻ എന്റെ 1.5 വർഷമായി മാര്യേജ് കഴിഞ്ഞിട്ട്. ഓക്കെ. അപ്പോ ഈ ഇൻഫെർട്ടിലിറ്റിക്കുള്ള ട്രീറ്റ്മെന്റ് ചെയ്തിരുന്നു. അപ്പോ സ്കാൻ ചെയ്തപ്പോ എന്റെ ഒരു യൂട്രസിന്റെ പുറത്തൊരു ഫൈബ്രോയിഡ് ഉള്ളതായിട്ട് കണ്ടു. ഓക്കെ. അതുപോലെ തന്നെ എൻഡോമെട്രിയോസിസ് സിസ്റ്റും കണ്ടു. ഓക്കെ. അപ്പോ അത് ലാപ്രോസ്കോപ്പി ചെയ്ത് മാറ്റണം എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ. പക്ഷെ ഞങ്ങൾ ലാപ്രോസ്കോപ്പി ചെയ്തില്ല. എത്ര വയസ്സുണ്ട് ഇപ്പൊ കുട്ടിക്ക്? എനിക്ക് 26 ഉണ്ട്. ഹസ്ബൻഡിന്റെ സെമൻ അനാലിസിസിനൊന്നും കുഴപ്പമില്ലായിരുന്നോ? ഇല്ല, അത് നോർമൽ ആയിരുന്നു. നോർമൽ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുള്ളേ? IUI ചെയ്തു. എത്ര പ്രാവശ്യം ചെയ്തു? ഒരു പ്രാവശ്യമാണ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ഇതില് സിസ്റ്റ് കണ്ടു എന്ന് പറയുകയാണെങ്കിൽ അത് യൂഷ്വലി ആ ഫൈബ്രോയിഡ് വളരെ വലിയ സൈസ് ആണെങ്കിലായിരിക്കണം ഡോക്ടർ അത് ഫൈബ്രോയിഡിന് വേണ്ടിയിട്ട് ലാപ്രോസ്കോപ്പി ചെയ്യാൻ പറയുന്നത്. അല്ലെങ്കിലും ഒരു റീസണബിൾ ടൈം നിങ്ങൾ നോർമൽ ആയിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട്. ഹസ്ബൻഡിന്റെ സെമൻ നോർമൽ ആണെങ്കിൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഗർഭപാത്രത്തിന്റെ പുറത്തോ ട്യൂബിലോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളതാണ്. അതിന് നമുക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ളൊരു ആൻസർ കിട്ടണമെങ്കിൽ അതിന് ലാപ്രോസ്കോപ്പി തന്നെയാണ് മാർഗം. അത് ആ മുഴ എടുക്കുക എന്നുള്ള രീതിയിലല്ല നമുക്ക് ലാപ്രോസ്കോപ്പി ചെയ്യുന്നത്, ഉള്ളിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കൂടെ ഈ മുഴ കാണുകയാണെങ്കിൽ ആ സമയത്ത് മുഴയും നീക്കം ചെയ്യാൻ പറ്റുന്നതാണ്. എന്തെങ്കിലും സിസ്റ്റുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ലാപ്രോസ്കോപ്പിയിൽ കൂടി അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. പറഞ്ഞോളൂ, ലാപ്രോസ്കോപ്പി നമ്മൾ പ്രഗ്നൻസിയുടെ സാധ്യത കൂട്ടാൻ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് സാധ്യത കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ലാപ്രോസ്കോപ്പി ചെയ്തു എന്ന് വിചാരിച്ചിട്ട് 100% നമുക്ക് ഗർഭിണി ആകാൻ പറ്റും എന്ന് പറയാൻ പറ്റില്ല. ലാപ്രോസ്കോപ്പി ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഉള്ളിൽ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ളതും കൂടി കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പ്രോബ്ലംസ് ത്തിന്റെ ഇതനുസരിച്ചിട്ടാണ് പിന്നെ നമുക്ക് ഏത് രീതിയിലുള്ള ചികിത്സ ചെയ്യണം, നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ പറ്റാത്തതാണോ ഇതൊക്കെ ചെയ്ത് നോക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ ഡോക്ടർ, നമുക്കൊരു ഇടവേള എടുക്കാം. ഡോക്ടർ ലൈവിൽ ഇടവേള. ഡോക്ടർ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഡോക്ടർ, നമുക്ക് അടുത്തൊരു കോൾ ഉണ്ട്. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് നീതു. ഓക്കെ. ആ, ഞാൻ വിളിക്കുന്നത് കിളിമാനൂരിൽ നിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഓക്കെ. അപ്പൊ എനിക്ക് അബോർഷൻ ആയിപ്പോയി. രണ്ട് വർഷം അബോർഷൻ ആയിട്ടുണ്ട്. അപ്പോ ഡോക്ടർ പറഞ്ഞത് യൂട്രസിലൊരു കുമ്മിള എന്നാണ്. അപ്പൊ അതിന് ഡോക്ടർ ഗുളിയൊക്കെ എഴുതി തന്ന, അപ്പൊ അത് കഴിച്ച്. അതിനുശേഷം പിന്നെ ഇതുവരെയ്ക്കായിട്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ പീരിയഡ്സിന്റെ ലെവൽ എന്ന് പറഞ്ഞാൽ തെറ്റി തെറ്റിയാണ് വരുന്നത്. ഓക്കെ. അപ്പം യൂട്രസില് കുമിളകൾ എന്നായിരിക്കില്ല പറഞ്ഞത്, പോളിസിസ്റ്റിക് ഓവറി അണ്ടാശയത്തില് കുമിളകൾ എന്നാണോ പറഞ്ഞത്? ആ, അണ്ടാശയത്തില്. സോറി സോറി, അതന്നെ. അതിനെ പോളിസിസ്റ്റിക് ഓവറി എന്നാണ് പറയാ. മെൻസസ് ഒരുപാട് തെറ്റി വരാറുണ്ടോ? ഓ, ഉണ്ട് ഉണ്ട്. പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അണ്ടോത്പാദനം കറക്റ്റ് ആയിട്ട് വരുന്നില്ല, അതുകൊണ്ടാണ് ഈ മെൻസസ് തെറ്റി തെറ്റി വരുന്നത്. അങ്ങനെയുള്ളവർക്ക് സാധാരണഗതിയിൽ എഗിന്റെ ക്വാളിറ്റിയും കുറച്ച് കുറവായിരിക്കും. ഈവൻ അബോർഷന്റെ റിസ്ക് ഇതെല്ലാം സാധാരണ ഒരാളെക്കാളും കുറച്ചും കൂടി റിസ്ക് കൂടിയ ആൾക്കാരാണ്. അപ്പൊ ഗർഭിണി ആവുന്നതോടുകൂടി തന്നെ നമുക്ക് ചില മരുന്നുകളും സപ്പോർട്ടിനായിട്ടുള്ള മരുന്നുകളും ഗർഭം അലസി പോവാണ്ടിരിക്കാനുള്ള മരുന്നുകളൊക്കെ നേരത്തെ കൂട്ടി സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതിനെ എപ്പോഴും ഒരു സ്പെഷ്യലിസ്റ്റിനെ കാണിച്ച് ഗർഭിണി ആവുന്നതോടുകൂടി തന്നെ അതിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതാണ്. പക്ഷെ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗർഭിണി ആവാണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഗർഭിണി ആയിക്കൊണ്ടിരിക്കുന്ന ഒരാള് രണ്ടാമത് ഗർഭം ധരിക്കാണ്ട് വരുമ്പോൾ നമുക്കതിന് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളും കൂടി ഇതിനിടയിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് നോക്കേണ്ടതായിട്ട് വരും.
മെയിൻ ആയിട്ട് ട്യൂബിന്റെ കാര്യം ഇതൊക്കെ ഒന്നും കൂടി നോക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ ഡോക്ടർ, നമ്മൾ IVF എന്നാണ് പറഞ്ഞത്. അതായത് ഇപ്പം സാധാരണ എല്ലാ ആളുകൾക്കും, അതായത് വേറെ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് ഫലം നെഗറ്റീവ് ആയിട്ടുള്ള ഒരാൾക്ക് IVF തിരഞ്ഞെടുക്കാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു സക്സസ് റേറ്റ്, അതും ഇമ്പോർട്ടൻ്റ് ആണല്ലോ, അതിനെക്കുറിച്ച് പറയൂ. സാധാരണ നമ്മൾ IVF എന്ന് പറയുമ്പം ഒരിക്കലും ഒരു 100% ഗ്യാരണ്ടി ഉള്ള ട്രീറ്റ്മെൻ്റ് അല്ല. IVF എന്ന് മാത്രമല്ല, ഗർഭധാരണത്തിനായിട്ടുള്ള ഒരു ചികിത്സയ്ക്കും നമുക്ക് 100% ഗ്യാരണ്ടി പറഞ്ഞിട്ട് ചെയ്യാൻ പറ്റില്ല. IVF ട്രീറ്റ്മെൻറ്റിനെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും നല്ല സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 45-50% ആണ്. അത് ലോകത്തിൽ എവിടെ ചെയ്താലും ഒരു 45-50% കൂടുതൽ ഒരിക്കലും നമുക്ക് IVF റിസൾട്ട് കിട്ടാറില്ല. കാരണം ഇതിൽ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് IVF റിസൾട്ട് എന്ന് പറയുന്നത്. ഒന്ന് എഗിൻ്റെ ക്വാളിറ്റി, പിന്നെ സ്പേംസ്, ഇത് രണ്ടും കൂടി ഉണ്ടാവുന്ന എംബ്രിയോ, പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയ, അറ്റ്മോസ്, നമ്മൾ ആ സമയത്ത് ലാബിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് IVF സക്സസ് റേറ്റ് ഇരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഒരു 45-50% കൂടുതൽ ഗ്യാരണ്ടി പറയാൻ പറ്റാത്തൊരു ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നെ ഈ 45-50% തന്നെ എല്ലാവർക്കും ഒരേ റിസൾട്ട് അല്ല. സാധാരണ പേഷ്യൻസ് എപ്പോഴും പറയാറുണ്ട്, മറ്റടുത്ത് ചെയ്തപ്പോഴത്തേക്ക് അന്നവിടെ 5 ചെയ്തു, 5 നെഗറ്റീവായി, ഇവിടെ ചെയ്തപ്പോൾ 10 5 പോസിറ്റീവായുള്ളൂ, അങ്ങനെയൊക്കെ. പക്ഷെ അത് ഒരിക്കലും നമുക്ക് ഒരു ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഈ IVF റിസൾട്ട് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ചെയ്യുന്ന പേഷ്യൻറ്റിൻ്റെ പ്രോബ്ലം അനുസരിച്ചിട്ടാണ് IVF റിസൾട്ട്. ഇപ്പോൾ പ്രായം കൂടിയ ആൾക്കാർക്ക് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് പ്രായം കുറഞ്ഞ ഒരാളിൽ ചെയ്യുന്നതിനേക്കാളും റിസൾട്ട് കുറവായിരിക്കും. പിന്നെ ഇപ്പോൾ ട്യൂബിൻ്റെ പ്രശ്നം കാരണം ചെയ്യുന്ന ആൾക്കാർക്ക് എപ്പോഴും IVF റിസൾട്ട് കുറച്ചും കൂടി നല്ലതായിരിക്കും. പുരുഷന്മാരുടെ പ്രശ്നം കാരണം IVF ചെയ്യുന്നവർക്ക് എപ്പോഴും റിസൾട്ട് കുറച്ചും കൂടി കൂടുതലായിരിക്കും. അപ്പം അങ്ങനെ പറയുമ്പം നമുക്ക് ഈ ജനറലൈസ്, നമ്മളൊരു ആവറേജ് 45-50% ആണെങ്കിലും ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഓരോരുത്തരുടെയും കാര്യം, അവരുടെ എന്താണ് പ്രശ്നം എന്നനുസരിച്ച് നമ്മൾ പേഷ്യൻറ്റിനോട് കൗൺസിൽ ചെയ്യും. അവർക്ക് എത്ര ശതമാനമാണ് റിസൾട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്, ചിലർക്ക് 30%, ചിലർക്ക് 20%, ചിലർക്ക് 5% താഴെയായിരിക്കാം. അപ്പം അത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ പേഷ്യൻറ്റിനോട് കൗൺസിൽ ചെയ്ത് അവരുടെ റിസൾട്ട് അവർക്ക് ആദ്യമേ പറഞ്ഞു കൊടുക്കും. എന്നിട്ട് പേഷ്യൻ്റാണ് ഡിസൈഡ് ചെയ്യേണ്ടത് IVF ട്രീറ്റ്മെൻറ്റിലോട്ട് പ്രൊസീഡ് ചെയ്യണോ വേണ്ടെന്നുള്ളത്. ഓക്കെ, ഇത് സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, ഇപ്പം നമ്മൾ കൂടുതൽ ഞാൻ പറഞ്ഞതുപോലെ പുറത്തൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇപ്പം അത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇപ്പം സക്സസ് റേറ്റിനെ കുറിച്ചും പറഞ്ഞപ്പോഴും ആളുകൾക്ക് അതറിയാനൊരു ആകാംക്ഷയുണ്ടാവും, എത്രത്തോളം ഡെഫിനറ്റ്ലി. IVF എന്ന് പറഞ്ഞാൽ കുറച്ചൊരു കോസ്റ്റ്ലി ട്രീറ്റ്മെൻ്റ് ആണ്, കാരണം ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മരുന്നുകൾ അത്യാവശ്യം കോസ്റ്റ് ഉള്ളതാണ്, പിന്നെ മീഡിയ, ഇതെല്ലാം അത്യാവശ്യം കോസ്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് എപ്പോഴും ഈ ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൊണ്ട് ഹയർ സൈഡാണ്. പക്ഷെ ഇപ്പം കുറേ ന്യൂയർ പ്രോട്ടോക്കോൾസ് വരുന്നുണ്ട്. ചെറിയ മരുന്നുകളും ഇഞ്ചെക്ഷൻസും കൊടുത്തിട്ട് നമ്മൾ ചെയ്യുന്ന രീതിയുണ്ട്, മൈൽഡ് സ്റ്റിമുലേഷൻ എന്നൊക്കെ പറയും. അങ്ങനെയുള്ളത് സാധാരണ കോസ്റ്റ് വളരെ പേഷ്യൻറ്റിന് അഫോർഡബിളാണ്, ചീപ്പർ റേറ്റിൽ കിട്ടുന്ന ട്രീറ്റ്മെൻ്റ് ആണ്. എന്നാൽ സക്സസ് റേറ്റ് നമുക്ക് സാധാരണ മറ്റേതുപോലെ തന്നെ പറയാനും പറ്റും. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും ഇപ്പം ഈ ട്രീറ്റ്മെൻ്റ് വഴി പ്രഗ്നൻ്റ് ആയതിനു ശേഷം എന്തെങ്കിലും റിസ്ക് ഫാക്ടേഴ്സ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുമോ? സാധാരണ ഏതൊരു കപ്പിള്, ഒരു ഹസ്ബൻഡും വൈഫും ഗർഭധാരണത്തിനായിട്ട് ട്രൈ ചെയ്തിട്ട് ഗർഭിണി ആയാലും ഒരു 2-3% അബോർഷൻ്റെ റിസ്ക് എല്ലാവർക്കും ഉള്ളതാണ്, ആദ്യ ഗർഭിണി ആയാലും. ഇപ്പം നോർമലായിട്ട് ഗർഭം ധരിച്ചാൽ പോലും ആ റിസ്ക് ഉണ്ട്. IVF സംബന്ധിച്ച് അത് കുറച്ചും കൂടി കൂടുതലാണെന്ന് നമുക്ക് പറയാം. കാരണം എന്തൊക്കെയോ പ്രശ്നങ്ങൾ കാരണം ആകാണ്ടിരിക്കുന്ന ആൾക്കാരെ നമ്മൾ ആ മരുന്ന് കൊടുത്ത് ഗർഭിണിയാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ളവരിൽ സാധാരണ ഗർഭധാരണത്തിനേക്കാളും കുറച്ചും കൂടി ഒരു അബോർഷൻ റിസ്ക് കൂടുതലാണെന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ ഡോക്ടർ, നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എന്തായാലും വന്ധ്യതയും അതുപോലെ തന്നെ ടെസ്റ്റ് ട്യൂബ് ശിശു ആ ഒരു വിഷയത്തിൽ വളരെ വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് വളരെയധികം സന്തോഷം. ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം.